നമസ്കാരം. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു അവസാനത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇതിനിടയ്ക്ക് വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ടത് മാലിദ്വീപിന് നിലവിൽ ചൈനയുമായുള്ള വളരെ അടുത്ത ബന്ധത്തെപ്പറ്റിയാണ്. ഇപ്പോഴിതാ അതിന് തൊട്ടു പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. മാലിദ്വീപിലേക്ക് പോകുന്ന ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് യാങ് ഹോങ്ങിനെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യൻ നാവികസേന എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കപ്പലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് നാവികസേന വളരെയധികം ബോധവാന്മാരാണ് എന്നും കപ്പലിന്റെ ഓരോ ചലനവും സസൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് എന്നും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. കപ്പൽ വൈകാതെ തന്നെ മാലിദ്വീപിലേക്ക് എത്തും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യത്തെപ്പറ്റിയും അതിനോടൊപ്പം ശ്രീലങ്കയിൽ അത് ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഇന്ത്യ ഇതിനു മുൻപും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ യാതൊരു തരത്തിലുമുള്ള പര്യവേഷണവും കപ്പൽ നടത്തുന്നില്ല എന്ന് കൂടി അധികൃതർ ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും സിയാങ് യാങ് ഹോങ് 03 ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു ഓഷ്യൻ സർവേ ഓപ്പറേഷൻ നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കപ്പൽ ശേഖരിക്കുന്ന വിവരങ്ങൾ, അന്തർവാഹിനിയുടെ വിന്യാസം ഉൾപ്പെടെയുള്ളവ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ചൈനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ചൈനയുടെ ഒരു സാന്നിധ്യത്തെ ഇന്ത്യ വലിയ തോതിൽ ആശങ്കയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രീലങ്കയ്ക്ക് പുറമെ ഇപ്പോൾ മാലിദ്വീപിനെ ചൈന ലക്ഷ്യം വെക്കുന്ന സമയത്ത് മാലിദ്വീപിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നീക്കം തന്നെയാണ് ചൈന എപ്പോഴും സ്വപ്നം കാണുന്നത്. പക്ഷേ അടുത്ത കാലത്ത് തന്നെ ശ്രീലങ്ക ഇതിന് കൃത്യമായ മറുപടി നൽകിയിരുന്നു. ഇനി ഇത്തരത്തിലുള്ള കപ്പലുകൾ ശ്രീലങ്കൻ തീരത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ശ്രീലങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ മാലിദ്വീപിനെ സംബന്ധിച്ച് ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ അവർ ക്ഷണിച്ചു വരുത്തുന്നത് ചൈനീസ് പൗരന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ ഒരു സാന്നിധ്യം, അതുണ്ടാക്കാൻ പോകുന്ന കൂടുതൽ ചർച്ചകൾ, സുരക്ഷാ ഭീഷണികൾ, ഇതൊക്കെ തന്നെയും ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.